Bartholomew ಹೋಗ್ಬೇಕೆ. ಹ್ಯೂಗೊ ಡೊಮಸ್, ವಿನ್ಸಿ ಬರೆಟೋ, അമ്പരപ്പിക്കുന്ന കിഡ്ലൻ സൈനിങ്ങുകൾ നടന്ന ദിവസം ദ സൂപ്പർ തേഴ്സ്ഡേ. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് ന്യൂസ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് എഫ് സി, എ ടി കെ മോഹൻ ബഗാൻ, ഈ മൂന്ന് ടീമുകളുടെ സൈനിങ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആദ്യം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതുപോലെ തന്നെ ഈ മൂന്ന് സൈനിങ്ങുകളിലും ഒരു പ്രത്യേക കണക്ഷൻ കൂടെ ഉണ്ട്. അത് ലാസ്റ്റ് എന്താണെന്ന് പറയാം. 21-കാരനായ ഗോവൻ സ്വദേശി വിൻസി ബറേറ്റോയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ബറേറ്റോ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബ്രിക്ടോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ, വിൻസി ബറേറ്റോ ഒരു വിംഗർ ആണ്, എക്സാക്ട്ലി റൈറ്റ് വിംഗർ. കരിയറിൽ എഫ് സി ഗോവ റിസർവ് ടീമിലൂടെ തിളങ്ങിയ താരം പിന്നീട് ഗോകുലം കേരള എഫ് സിയിൽ സൈൻ ചെയ്യുകയാണ് ചെയ്തത്. കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള എഫ് സിയുടെ കിരീട നേട്ടത്തിലും താരം ഭാഗമായിരുന്നു. ഈ പറഞ്ഞ രണ്ട് ക്ലബുകളിലും താരത്തിന് തരക്കേടില്ലാത്ത അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ ഈ ഒരു സൈനിങ് ഒരു ബാക്കപ്പ് സൈനിങ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു വിംഗർ, റൈറ്റ് വിംഗർ, യങ് പ്ലെയർ, ഇദ്ദേഹത്തിന് എത്ര കണ്ട അവസരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് നെക്സ്റ്റ് സൈനിങ്, ഹൈദരാബാദ് എഫ് സി. നൈജീരിയൻ ലീഗിൾ എന്ന് വിശേഷിപ്പിച്ച മലയാളികളുടെ സ്വന്തം ബച്ചേട്ടൻ നെയ്സ് ആയിട്ട് ഹൈദരാബാദ് എഫ് സിയിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലും വൺ മാൻ ഷോ കാഴ്ചവെച്ചിരുന്ന താരം പിന്നീട് മുംബൈ സിറ്റി എഫ് സിയിൽ എത്തിപ്പെടുകയാണ്. അവിടെ പല സന്ദർഭങ്ങളിലും താരത്തിന് ഒന്ന് സൈഡാക്കിയ പോലെ തോന്നിയിരുന്നു. എങ്കിലും കിട്ടിയ അവസരങ്ങളെല്ലാം മികച്ചതായി തന്നെ ഓഗ്ബച്ചെ കൺവേർട്ട് ചെയ്തു. ഇവിടെയും ഓഗ്ബച്ചെ കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ കിരീടത്തിന്റെ ഭാഗമായിരുന്നു. ആൻഡ് ഫൈനലി ആ വൺ മാൻ ഷോ വീണ്ടും തിരിച്ചുപിടിക്കാൻ തന്നെയാണ് ഐ എസ് എല്ലിലെ എക്കാലത്തെയും മികച്ച സ്കോറേഴ്സിന്റെ ലിസ്റ്റിൽ ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ബർത്തലോമിയോ ഓഗ്ബച്ചെ ഹൈദരാബാദ് എഫ് സിയിൽ എത്തുന്നത്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സി ഒരു മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ സീസണിലും അതൊന്ന് ബാലൻസ് ചെയ്യാൻ തന്നെയാണ് ഹൈദരാബാദ് എഫ് സി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ സൈനിങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. ഈ വമ്പൻ മാറ്റത്തോടൊപ്പം തന്നെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് എ ടി കെ മോഹൻ ബഗാൻ കൂടെ രംഗത്തെത്തിയിരിക്കുന്നു. മികച്ച സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ഐ എസ് എൽ സീസൺ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗമായിരുന്ന മോസ്റ്റ് ക്ലിനിക്കൽ മിഡ്ഫീൽഡർ, ഒരു തരത്തിലൊരു ഡ്രീം സൈനിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു താരം. ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയിട്ടുള്ള 2019-20 സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുള്ള താരം ഹ്യൂഗോ ബോമസിനെയും എ ടി കെ മോഹൻ ബഗാൻ തൂക്കിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് താരങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ മൂന്ന് താരങ്ങളുടെയും കരിയറിൽ കഴിഞ്ഞ സീസണിൽ കിരീടം നേടിയിട്ടാണ് അവർ മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ആൻഡ് ഹ്യൂഗോ ബോമസിനെ പറ്റി പറയുകയാണെങ്കിൽ എഫ് സി ഗോവയുമായിട്ട് അലമ്പുണ്ടാക്കിയിട്ടാണ് മുംബൈ സിറ്റി എഫ് സിയിൽ എത്തുന്നത്. അവിടെ ഒരു വലിയ ടീം വർക്കിന്റെ വ്യക്തമായിട്ടുള്ള ഭാഗമാവുകയും അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഒടുക്കം 5 വർഷ കരാറിലാണ് എ ടി കെ മോഹൻ ബഗാനിൽ ഹ്യൂഗോ ബോമസ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഐ എസ് എല്ലിൽ തന്നെ ഓരോ ടീമുകളുടെയും റിക്രൂട്ട്മെന്റുകൾ അതിനിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സീസണിലെ കിരീട പോരാട്ടം കടുക്കുമെന്ന് പറയാൻ ഇതൊക്കെ തന്നെ ധാരാളം. എന്തായാലും നിങ്ങൾക്ക് ഈ വീക്ഷിപ്പിട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു സൈനികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നൽകാം. എന്നെ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം മറ്റൊരു അറിവുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ. ചാറ്റ് പറയും. ശരിയായോ? എന്ത്?